രണ്ട് ദിവസം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയി. ഗാർഡൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഈ ഒരു കാലത്ത് ചെടികളുടെ ഈ ചുവട്ടിൽ മാത്രം വെള്ളമൊഴിച്ചാൽ പോരാ, പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കളക്ട് ചെയ്തിട്ട് വേണം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ ചെടികൾക്ക് എന്തൊക്കെ കെയറുകളാണ് ചെയ്യേണ്ടത് അങ്ങനത്തേനെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് നശിച്ചു പോകും. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല, ചെടികളൊക്കെ നശിച്ചു പോയത് അതേപോലെ നശിച്ചു പോകും. അപ്പോൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന ഇതേപോലെ അവർ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നുള്ളൂ. രണ്ട് ദിവസം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയത് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ചെടികളൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ഉണ്ടത്. ശരി, നമ്മൾ ചെടികളെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ചെടികളെല്ലാവരും നമ്മുടെ ബാക്കിലുണ്ട്. നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെടികൾ ഓരോരോ സെക്ഷനായിട്ടാണ് ഇരുന്നത്. നമ്മൾ എന്ത് ചെയ്ത് എല്ലാ ചെടികളെയും കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചു. അപ്പോൾ ഒരു ഗാർഡൻ പോലെ സെറ്റായല്ലോ. അപ്പോൾ അതാ എല്ലാവരും ഉണ്ട്. ഗാർഡൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതൊരു കൊച്ചു ഗാർഡൻ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെതും ഒരു കൊച്ചു ഗാർഡൻ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പ്ലാന്റ് ആകെ കേടെന്ന് നിന്നിരുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിറയെ ഫ്ലവറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് മെയിനായിട്ട് വേണ്ടത് വാട്ടറിങ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതാ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മളെ ഫ്ലവറിങ് പ്ലാന്റ്സിലെല്ലാത്തിലും എന്തായാലും ഫ്ലവർ ഉണ്ടാവും, കാരണം ഇത് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലത്ത് ചെടികളുടെ ഈ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ പോരാ, അവരുടെ ലീഫിലും വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ പ്ലാന്റ്സിനും. ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത് കാരണം അവരുടെ ലീഫിൽ ഇപ്പോൾ വെയിലിൻ്റെ ചൂട് കാരണം നല്ല ചൂടായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു റീഫ്രഷ്മെൻറ്റ് ഫീൽ കിട്ടുമല്ലോ അവർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ലീഫിൽ ഉള്ള ഈ കരിച്ചിലൊക്കെ ഉണ്ടാവില്ല, ലീഫ് ഇങ്ങനെ കഴിഞ്ഞിരിക്കില്ല, കരിച്ചിലൊക്കെ ഉണ്ടാവില്ല കേട്ടോ. കാരണം എപ്പോഴും ഞാൻ എന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചെടികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാ ലീഫും തന്നെ നല്ല ഹെൽത്തി ആയിരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ നമ്മൾ ചെയ്യേണ്ടത് റീപ്ലാന്റിങ് ആണ്. ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്യാനുള്ള ടൈമായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ റീപ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചെടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമുക്ക് ആ ഒരു ചെടീൻ്റെ സ്റ്റെമ്മ് പോലും നമ്മളുടെ അടുത്ത് ഇല്ലാതായി, പിന്നെ ആ ഒരു ചെടി നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കളക്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ നമ്മൾ മാക്സിമം റീപ്ലാന്റ് ചെയ്യുക. അതിനാ ചട്ടിയിൽ വളരാതെ തിക്കി തിക്കിയ കേട് വരുന്നൊരു പോലെ കണ്ട് അപ്പം തന്നെ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു കോളേജ് നഷ്ടപ്പെട്ട് പോയത് റീപ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട്, അതിനാ ചട്ടിയിൽ വളരാൻ സ്പേസ് ഇല്ലാതെ പോയി തന്നാൽ കേട് വരാൻ തുടങ്ങി. അതുകൊണ്ട് ആ പ്ലാന്റ് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാതും തന്നെ പൂവിടുന്നൊരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവറിങ് പ്ലാന്റ്സിന് ഒന്നും കൂടി കൂടുതലായിട്ട് കെയർ ചെയ്യുക, മറ്റുള്ള പ്ലാന്റ്സിനെങ്കിലും ഒന്നും കൂടി നന്നായിട്ട് കെയർ ചെയ്യുക. പിന്നെ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടത് ചെടികളെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക, ഒരു ലൈറ്റ് ഷെയ്ഡ് വെയിലുള്ള സ്ഥലത്ത് വെക്കുക, ഒരുപാട് ലൈറ്റുള്ള സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക. പിന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെടികൾക്ക് ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകൾ അതൊക്കെ കൊണ്ടൊക്കെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാമല്ലോ. ഞാനിപ്പോൾ അതാ എല്ലാ ചെടീൻ്റെ ചുവട്ടിലും ഇങ്ങനെ എഗ്ഗിൻ്റെ മുട്ടത്തോടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളീ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് ഒരുപാട് പേര് ഈ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് അപ്പോൾ എല്ലാവരും ചെടികളിലേക്ക് കൂടിയിരുന്നു, എല്ലാവർക്കും പ്ലാന്റ് ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും ചെടികളിലേക്ക് കൂടിയിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ നമ്മൾ നല്ല ചെടികൾ വളർത്തിയിരുന്ന ആൾക്കാരുടെയൊക്കെ ചെന്ന് ചോദിച്ചാൽ എൻ്റെ ചെടികളൊക്കെ കേടുന്നു പോയി, എൻ്റെ വീട്ടിലിപ്പോൾ ചെടികളൊന്നും ഇല്ല എന്നാണ് പറയുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. ഒന്നാമത് നമ്മൾ ചെടികൾക്ക് നനച്ചു കൊടുക്കാൻ പറ്റായിട്ടാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പഴയതുപോലെ ബിസിയായി, സ്കൂള്, അങ്ങനെ ജോബ്, അങ്ങനെ എല്ലാവരും അവരവരുടേതായ തിരക്കുകളിലായി. അപ്പോൾ നമുക്ക് ചെടികളൊന്നും ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ചെടികളൊക്കെ കേടുന്നു വരുന്നത്. എൻ്റെ ചെടികൾ മെയിനായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കേട് വന്നത്. ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ചെടികളൊന്നും അധികം ശ്രദ്ധിക്കാതായി, രണ്ട് നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തൊരവസ്ഥയായി. ഇപ്പോൾ മെയിനായിട്ടും രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും, എന്നാലും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു കേടുന്ന പ്ലാന്റുകളൊക്കെ ഞാൻ വെള്ളമൊഴിച്ച് അവരെ നന്നാക്കിയെടുത്തു. അപ്പോൾ അത് ഈ പ്ലാന്റൊക്കെ ആകെ കേടുന്ന് പോയിരുന്നൊരു പ്ലാന്റായിരുന്നു. അപ്പോൾ അതിലിതാ കുറേ ഫ്ലവറുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്ലാന്റിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു
പിങ്ക് പോലത്തെ ഒരു കളർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ കാണാൻ. പിന്നെ അത് യൂഫോർബിയ, ഇതിനധികം വെള്ളമാണ് പറ്റാത്തൊരു ചെടി. ഇത് മഴക്കാലമാണ്, മഴക്കാലത്താണ് ആ പ്ലാന്റ് ചീഞ്ഞ് പോകുക. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റിനെ കുറിച്ചും അവരുടെ ഇഷ്ടങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ പ്ലാന്റ് വളർത്താൻ. ഇനി നമ്മളിത് രണ്ട് പ്ലാന്റ്സ് മേലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് ടേർട്ടിൽ വൈൻ, ഇത് മണി പ്ലാന്റുമാണ്. ടേർട്ടിൽ വൈനൊന്നും ഈ കാലാവസ്ഥ തീരെ പിടിക്കുന്നില്ല, കാരണം നല്ല വെയിലായൊരു കാലാവസ്ഥ ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകുന്നുണ്ട്. ആ പ്ലാന്റിനൊക്കെ നമ്മൾ എന്നും വെള്ളമൊഴിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളതിപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ സാധാ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ എപ്പോഴേലൊക്കെ വെള്ളമൊഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.